നമസ്കാരം നമ്മുടെ സംസ്ഥാനം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആരാണ് ഭരിച്ചിരുന്നത് എൽ ഡി എഫ് സർക്കാർ അതായത് പിണറായി വിജയൻ്റെ സർക്കാർ ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരഞ്ഞെടുപ്പ് നടന്നു വീണ്ടും അവർ തന്നെ ഭരിക്കുന്നു ചില മാറ്റങ്ങളൊക്കെ നടന്നു മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്ന ഷൈല ടീച്ചർ മാറി അവിടെ വീണ ജോർജ് വന്നു പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ മാറി അവിടെ മുഹമ്മദ് റിയാസ് വന്നു അങ്ങനെ പല മന്ത്രിസ്ഥാധനവും മാറി കോവിഡ് ഉണ്ടായിരുന്നു ആ സമയത്തും കോവിഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ആ ആദ്യത്തെ ഇടത് ഭരണകാലത്ത് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവിടെ കോവിഡ് ഉണ്ടായിരുന്നു ഇപ്പോഴും കോവിഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചില പ്രകസന നാടകങ്ങളൊക്കെ അരങ്ങേറി കേരളത്തിൽ റിയാസ് ഇടയ്ക്കിടയ്ക്ക് അത് നടത്തുന്നുണ്ട് പത്രക്കാരെയും ചാനലുകാരെയും ക്യാമറയൊക്കെ കൂട്ടിക്കൊണ്ട് നടത്തുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം വീണ ജോർജ് ചെയ്തതാണ് നല്ല ഒന്നാം ക്ലാസ് നാടകം വീണ ജോർജ് സാരിയൊക്കെ മാറ്റി ഒരു ചുറാറൊക്കെ ഇട്ടുകൊണ്ട് ആശുപത്രിയിലൊക്കെ പോയി അവിടുത്തെ കെട്ടുകാര്യസ്ഥിതിയും അവിടുത്തെ ജീവനക്കാരുടെ അനാസ്ഥയൊക്കെ ഇങ്ങനെ കൈയോടെ പിടിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അപ്പോൾ അവർ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് അവർക്ക് ഇരുന്ന ശൈലേ ടീച്ചർ വെറും പാഴായിരുന്നു എന്ന് തെളിയിക്കുകയല്ലേ ഈ വീണ ജോർജ് ചെയ്തത് അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇവിടെ യു ഡി എഫ് എന്നുമല്ലല്ലോ ഭരിച്ചത് എൽ ഡി എഫ് സർക്കാർ തന്നെയല്ലേ ആ സർക്കാരിൻ്റെ ഒരു തുടർച്ച തന്നെയല്ലേ ഇത് അതായത് മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നവർ മാറി എന്ന് അല്ലാതെ ആ വകുപ്പൊന്നും മാറിയിട്ടില്ലല്ലോ വകുപ്പൊക്കെ അവർ തന്നെയല്ലേ ഭരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തങ്ങൾക്ക് മുൻപ് അവിടെ ഇരുന്നവർ വെറും പാഴുകളായിരുന്നു തെളിയിക്കുമല്ലേ ഈ വീണ ജോർജും അതേപോലെ തന്നെ മുഹമ്മദ് റിയാസും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് റിയാസ് ഇന്നലെ ഒരു സർക്കാരിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ കെടുകാഴ്ചയെപ്പറ്റിയൊക്കെ പൊട്ടിത്തെറിക്കൊക്കെ ഉണ്ടായി ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ ഷോയൊക്കെയായിരുന്നു അതേപോലെ തന്നെ വീണ ജോർജും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ചെന്നിട്ട് ഇതേപോലെ തന്നെ മറ്റൊരു പേര് വലിയ ഷോയായിരുന്നു അപ്പോൾ ഇവരെന്താണ് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ തന്നെ മുൻ സർക്കാർ അതായത് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഭരിച്ചിരുന്ന എൽ ഡി എഫ് സർക്കാർ സർക്കാരിലെ ഈ വകുപ്പുകൾ വെറും പാഴുകളായിരുന്നെന്നും അതിൻ്റെ ആ വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്ന മന്ത്രിമാരൊക്കെ വെറും ക്വാശിനും ചുണ്ണാമ്പനും കൊള്ളാത്തവരാണ് എന്ന് ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിന് ഉത്തരവാദി ആരാ ഇവിടുത്തെ ജനങ്ങളാ അതോ യു ഡി എഫാ അതോ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണോ അല്ലല്ലോ അപ്പോൾ ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് പല്ലിട കുത്തി അണപ്പിച്ചോണ്ടിരിക്കുന്ന പരിപാടിയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെല്ലുന്നു അവിടുത്തെ കെടുകാർച്ചയിലൊക്കെ കണ്ടുപിടിക്കുന്നു അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഞങ്ങൾ എന്തൊക്കെയോ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ തന്നെ മുൻ മന്ത്രിമാർ അത് ഭരിച്ചു തുലച്ചു വെച്ചിരിക്കുമായിരുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ ശൈല ടീച്ചറിനെ അങ്ങ് ബി ബി സിയിലും സി എൻ എൻലും വാഷിങ്ടൺ പോസ്റ്റിലും ഒക്കെ നിങ്ങൾ തന്നെയല്ലേ ഇത്ര വലിയ ആൾ വലിയ വിഗ്രഹമായിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് എന്നിട്ട് എന്തേ ഇപ്പോൾ ഈ വീണ ജോർജ് തന്നെ അതെല്ലാം തലകുത്തനെ മാറ്റുന്നത് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്ന വീണ ജോർജ് അവിടെ ചെന്നിട്ട് അവിടുത്തെ സിസ്റ്റം തന്നെ ശരിയല്ലായിരുന്നു എന്ന രീതിയിലല്ലേ പ്രതികരിച്ചത് അതിനർത്ഥം അവർക്ക് മുൻപിരുന്ന മന്ത്രി കൊള്ളില്ല എന്ന് അവർ പറയാതെ പറയുകയല്ലേ ചെയ്തത് അതേപോലെ തന്നെ ജി സുധാകരനെ പറ്റിയും മോശമായിട്ട് പറയുന്നില്ല പ്രവർത്തിച്ച് കാണിക്കുകയാണ് പറയുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഫലമാണ് പ്രവർത്തിച്ച് ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കുമ്പോൾ കിട്ടുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം എന്ന് വെച്ച് സി പി ഐയുടെ ചിഞ്ചിറാണിയും ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തെരുവിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു പട്ടിക്ക് വയ്യ കാലോ കയ്യോ എന്തോ വയ്യ അതിനെയൊക്കെ പിടിച്ച് ചികിത്സയൊക്കെ കൊടുത്ത് ശുശ്രൂഷിച്ച് അതിനെ പരിചരിച്ച് അതിനെ സുഖപ്പെടുത്തി വിട്ട് എന്നൊക്കെയുള്ള വാർത്ത ചില എല്ലാ മാധ്യമങ്ങളിലും ഒന്നുമില്ല ചില പത്രങ്ങളിലൊക്കെ വന്നിരുന്നു അപ്പോൾ അണ്ണാം കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അവരും എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളെന്തൊക്കെയോ മലമറിക്കുന്നു എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ അറിഞ്ഞോ അറിയാതെ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് തങ്ങളുടെ തന്നെ മുൻഗാമികളെയാണ് തങ്ങൾ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം നഗ്ന സത്യം ഇവർ മനസ്സിലാക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ജനങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്